എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലത്തെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ പറ്റിയാണ് പഠിച്ചത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾ ആ സിലബസ് നോക്കിയാറിയാം കേരള ഗവർണൻസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ മെയിൻസിന്റെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏറ്റവും അവസാനമാണ് പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൊടുത്തിരിക്കുന്നത്. സോ ഈ ചെറിയൊരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു ടോപ്പിക് മൊത്തം കവർ ചെയ്ത് പോകുന്നതാണ്. സോ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു സിലബസ് മൊത്തം, അതായത് കേരള ഗവർണൻസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പേപ്പറിൽ കൊടുത്തിട്ടുള്ള സിലബസ് മൊത്തം നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ അധികം സോഴ്സസ് അവൈലബിൾ അല്ലാത്തൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസിലൂടെ നമ്മൾ സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഓരോന്നായിട്ട് കവർ ചെയ്ത് പോകുന്നതാണ്. സോ നമുക്ക് ഈ പറയുന്ന പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് നോക്കാം. സോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് ഹൈ ലെവൽ എം സി ക്യൂസ് എന്ന് പറയുന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അതിന്റെ ലിങ്ക് നമ്മൾ ഈ പറയുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഈ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഇംപ്ലൈസ് ഫെയർനെസ്, റീസണബിൾനെസ്, ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി. സോ ഈ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റൂൾ ഓഫ് ലോ അനുസരിച്ച് മാത്രം കൊടുക്കുന്ന ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ നീതിയല്ല. ഇതിനകത്ത് ഈ പറയുന്ന കമ്പണൻസും ഉണ്ടാവണം. ഫെയർനെസ് ഉണ്ടാവണം, റീസണബിൾനെസ് ഉണ്ടാവണം, ഇക്വിറ്റി ഉണ്ടാവണം, ഇക്വാലിറ്റി ഉണ്ടാവണം. ഈ ഒരു നാല് കമ്പണൻസ് അടങ്ങിയിട്ടുള്ള ജസ്റ്റിസ് ആണ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺടെക്സ്റ്റിലേക്ക് അടക്കണം, ഇപ്പൊ റൂൾ ഓഫ് ലോ മാത്രമല്ല ഈ പറയുന്ന നാല് ഫെയർനെസ്, ആ ഒരു നമ്മൾ ആ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴേക്കും അത് ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം, അതുപോലെ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി, ഈ നാല് കൺസെപ്റ്റ് അതിനകത്ത് ഉണ്ടാവണം. സോ നാച്ചുറൽ ജസ്റ്റിസ് എന്നത് ഈ ജൂസ് നാച്ചുറൽ എന്ന് കൊടുത്തിരിക്കുന്ന റോമൻ ലോയിലുള്ള ഒരു വേർഡിൽ നിന്നാണ് ഈ ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി റോമൻ ലോ ആണെങ്കിൽ ഈ ഒരു വാക്ക് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് ആണ്, ലാറ്റിൻ വേർഡ്. പക്ഷേ റോമൻ ലോയിൽ നിന്നാണ് ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു അർത്ഥം ഡിറൈവ് ആയിരിക്കുന്നത്. സോ ഇനിയിപ്പോൾ സ്ലൈഡിലൊക്കെ ഞാൻ റോമൻ വേർഡ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു കറക്ഷൻ ആയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. സോ ആ രീതിയിൽ പഠിച്ചാൽ മതി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിക്കും. ഇറ്റ് മീൻസ് പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ലോ, ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യൻസ്. ഒന്നും കൂടെ പറയാം, ഇറ്റ് മീൻസ് പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ലോ, ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യൻസ്. ഇതാണ് ഈ ഒരു വേർഡിന്റെ ശരിക്കുള്ള അർത്ഥം. ഈ ഒരു വേർഡിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ ജസ്റ്റിസ് എന്ന ഒരു കൺസെപ്റ്റ് ഡിറൈവ് ചെയ്തത്. സോ ഇത് ആക്ച്വലി നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഹൈക്കോടതിയിലൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവമാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. സോ അതൊരു ആക്ച്വലി ഒരു അമേരിക്കൻ കൺസെപ്റ്റാണ്. ഈ അമേരിക്കൻ കൺസെപ്റ്റ് ഓഫ് പ്രൊസീജറൽ ഡ്യൂ പ്രോസസ്, അല്ലെങ്കിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നും പറയാം, അല്ലെങ്കിൽ പ്രൊസീജറൽ ഡ്യൂ പ്രോസസ് എന്നും പറയാം, അതിന്റെ ഒരു വകഭേദം അല്ലെങ്കിൽ അതിന്റെ ഒരു കൗണ്ടർ പാർട്ടാണ് ഈ പറയുന്ന നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഏകദേശം സെയിം അർത്ഥം അല്ലെങ്കിൽ ഒരു സെയിം അർത്ഥമാണ് അത് ഇംപ്ലൈ ചെയ്യുന്നത്. സോ അതിന്റെ ഒരു കൗണ്ടർ പാർട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ ജസ്റ്റിസിനെ വിളിക്കാം. ഇനി നമുക്ക് ഇന്ത്യൻ കോൺടെക്സ്റ്റിലേക്ക് കടക്കുവാണെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നോ വേ യൂസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരിടത്തും ഈ പറയുന്ന നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പല ആർട്ടിക്കിൾസിലും ഈ പറയുന്നതിൻ്റെ ഒരു എസെൻസ്, ഈ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഫെയർനെസ്, റീസണബിൾനെസ്, ഇക്വിറ്റി, ഇക്വാലിറ്റി, ഈ പറയുന്ന ഒരു എസെൻസ്, ആ ഒരു ജസ്റ്റ് വെറൊരു ജസ്റ്റിസ് അല്ല, അല്ലെങ്കിൽ വെറൊരു നീതി കൊടുക്കുമെന്ന് മാത്രമല്ല, ഈ പറയുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ ഈ ഒരു കമ്പണൻസും കൂടെ ചേർത്തിട്ട് ഉള്ള ഒരു ആ ഒരു തരത്തിലേക്ക് നമ്മുടെ പല ആർട്ടിക്കിൾസിലും അത് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് പറയുന്നില്ലെങ്കിൽ പോലും അതിനൊരു എസെൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ള ഈ പറയുന്ന ആർട്ടിക്കിൾ 14 and 21 ബട്ട് ഫേംലി ഗ്രൗണ്ടഡ് ഇൻ ആർട്ടിക്കിൾ 14 and 21 എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു സംഭവമാണ്. അല്ലാത്ത ആർട്ടിക്കിളും ബാക്കിയുള്ള ഒരുപാട് ആർട്ടിക്കിൾസിലും ഇതുണ്ട്. പക്ഷെ ഇതിന്റെ ബേസിക് ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 and 21. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് നമുക്ക് സുപ്രീം കോടതി പല പല ജഡ്ജ്മെന്റ്സിലൂടെ അതിന്റെ ഒരു സ്കോപ്പ് പല രീതിയിൽ വൈഡൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ സുപ്രീം കോടതിയിൽ വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള എ കെ ഗോപാലൻ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 1950 എ കെ ഗോപാലൻ കേസ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു ഹൈക്കോടതിയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതിനകത്ത് റൂൾ ഓഫ് ലോ, റൂൾ ഓഫ് ലോ മാത്രമാണ് സംഭവം, റൂൾ ഓഫ് ലോ മാത്രമാണ് നോക്കിയിട്ടാണ് നമ്മൾ ജസ്റ്റിസ് കൊടുക്കേണ്ടത്. അതായത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ അംഗീകരിക്കാതെ അല്ലെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യാതെ പോയൊരു ജഡ്ജ്മെന്റ് ആണ് ഈ പറയുന്ന എ കെ ഗോപാലൻ ജഡ്ജ്മെന്റ്. അത് സുപ്രീം കോടതി പിന്നീട് മേനകാ ഗാന്ധി കേസ് എന്ന് പറയുന്ന 1978 മറ്റൊരു ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റിലൂടെ അത് തിരുത്തി ഈ പറയുന്ന ഡ്യൂ പ്രോസസ് ഓഫ് ലോയും ഇന്ത്യൻ
ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, സുപ്രീം കോടതി വിധി വന്നു അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തി. ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഇന്ത്യൻ ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി, ഒഫീഷ്യലി അല്ല, ഈ പറയുന്ന ജഡ്ജ്മെന്റിലൂടെ ഈ ആർട്ടിക്കിൾ 21 സ്കോപ്പ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വൈഡൻ ചെയ്തുകൊണ്ട് ഡ്യൂ പ്രോസസ് ലോയും കൂടെ അംഗീകരിക്കുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി ഈ ആർട്ടിക്കിൾ 21 സ്കോപ്പും കൂടുന്നത് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഈ പറയുന്ന നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം കുറേയും കൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാവുന്നത് ഓൾറെഡി ഉണ്ടായിരുന്നു എങ്കിൽ പോലും, സോ ഇത് കുറേയും കൂടെ ഡീപ്പായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാവുന്നത് ഈ പറയുന്ന മേനകാ ഗാന്ധി കേസ് 1978 ജഡ്ജ്മെന്റോട് കൂടിയാണ്. ആ സമയത്താണ് അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെന്റിലൂടെയാണ് ഈ പറയുന്ന ഡ്യൂ പ്രോസസ് ഓഫ് ലോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടില്ല, ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജ്മെന്റിലൂടെ നമ്മൾ ഈ പറയുന്ന സ്കോപ്പ് ഇംപ്രൂവ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്ത് ഈ പറയുന്ന 1978 മേനകാ ഗാന്ധി ജഡ്ജ്മെന്റിലാണ്. എ കെ ഗോപാലൻ കേസിൽ റെക്കഗ്നൈസ് ചെയ്തില്ലായിരുന്നു, പിന്നീട് മേനകാ ഗാന്ധി കേസിലേക്ക് വന്നപ്പോഴാണ് അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന സംഭവം അക്സെപ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ ഇനി പഠിക്കേണ്ടതെന്ന് പറയുന്നത് രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്, നാച്ചുറൽ ജസ്റ്റിസിന്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ്. ഇത് രണ്ടും തീർച്ചയായിട്ടും ഈ ഒരു ഫോമിൽ തന്നെ നിങ്ങൾ ഓർത്തു നോക്കണം, പിന്നെ ഇതിന്റെ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചേ, നെമോ ജൂഡസ് ഇൻ കോസാ സുവ, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. രണ്ടാമത് ഓഡി ഓൾട്രം പാക്ടം. സോ ഇതിന്റെ രണ്ടും അർത്ഥം നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഈ ഫസ്റ്റ് വൺ നെമോ ജൂഡസ് ഇൻ കോസാ സുവ എന്ന് പറയുന്ന റൂൾ അഗെയിൻസ്റ്റ് ബയസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇറ്റ് മീൻസ് നോ വൺ ഷുഡ് ബി മേഡ് എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്. താഴെ കൊടുത്തിട്ടുള്ള സംഭവം നെമോ ജൂഡസ് ഇൻ കോസാ സുവ റൂൾ അഗെയിൻസ്റ്റ് ബയസ്, എന്താണ് ബയസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോകുന്നതാണ്. ഇതിന്റെ ആദ്യം ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് മീൻസ് നോ വൺ ഷുഡ് ബി മേഡ് എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്, സ്വന്തം കോസ് അല്ലെങ്കിൽ സ്വന്തം ഇപ്പം ഉദാഹരണത്തിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു കേസ് സുപ്രീം കോടതിയിൽ വരുവാണെങ്കിൽ ഞാൻ തന്നെ ജഡ്ജ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അതാണ് ഇറ്റ് മീൻസ് നോ വൺ ഷുഡ് ബി മേഡ് എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്. അതാണ് റൂൾ അഗെയിൻസ്റ്റ് ബയസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കാര്യത്തിൽ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ജഡ്ജി ആവുകയാണെങ്കിൽ ജഡ്ജ്മെന്റ് കൊടുക്കുവാണെങ്കിൽ അപ്പം നമുക്കൊരു പേഴ്സണൽ ബയസ് അതിൻ്റെ അതുകൊണ്ട് നമുക്ക് അതിലൊരു സ്റ്റേക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫെയർ ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് കൊടുക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ബയസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇറ്റ് മീൻസ് നോ വൺ ഷുഡ് ബി മേഡ് എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്. അപ്പോൾ ബയസുകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ബയസ്, ഇത് ഏതൊക്കെ ബയസുകളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ ഭാഗമാണ് ഏതൊക്കെ ബയസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് പേഴ്സണൽ ബയസ് ഉണ്ട്, പേഴ്സണൽ ബയസ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് പെക്യൂണിയറി ബയസ്. മൂന്നാമത്തേത് സബ്ജക്ട് മാറ്റർ ബയസ്. ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന ജസ്റ്റിസ് വരുമ്പോഴേക്കും ഇതൊരിക്കലും അതിനകത്ത് ആ ഒരു നമ്മുടെ ആ ഒരു അതിൽ ഉണ്ടാകാൻ പാടില്ല. സബ്ജക്ട് മാറ്റർ ബയസ്. നാലാമത്തെ ഡിപ്പാർട്ട്മെന്റൽ ബയസ്. അഞ്ചാമത്തെ പ്രീ കൺസീവ്ഡ് നോഷൻ ബയസ്. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അർത്ഥം എന്താ സംഭവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതാണ്. ജസ്റ്റ് ഞാൻ പറയാം, പ്രീ കൺസീവ്ഡ് നോഷൻ ബയസ്. സോ ആദ്യം പേഴ്സണൽ ബയസ് എന്താന്ന് നോക്കാം. പേഴ്സണൽ ബയസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു ഡിസൈഡിങ് അതോറിറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ഇപ്പം നമ്മുടെ ഒരു കേസ് വരുവാണ്, അപ്പം അതിനകത്ത് ഈ പറയുന്ന ജഡ്ജി അല്ലെങ്കിൽ ഒരു ഡിസൈഡിങ് അതോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഡിസൈഡിങ് അതോറിറ്റിക്ക് ഇപ്പം നമ്മളാണ് ഒരു ജഡ്ജായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു സബ്ജക്ട് മാറ്റർ അല്ല, ഈ നമ്മളിപ്പം ഒരാളുടെ കേസിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സെർട്ടൺ റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ബയസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സംഭവമായിട്ട് നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു പേഴ്സണൽ ഇപ്പം പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. നെഗറ്റീവ് ആണെങ്കിൽ അതിനെതിരെ നമ്മൾക്ക് എന്തായാലും വിധി കൊടുക്കുക അല്ലെങ്കിൽ അതിനെതിരെ ഒരു ഡിസൈഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കും അല്ലെങ്കിൽ അതിനൊരു ചാൻസ് ഉണ്ട്. അതാണ് പേഴ്സണൽ ബയസ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പെക്യൂനിയറി ബയസ് ആണ്. പെക്യൂനിയറി നമുക്കറിയാം നിങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള വാക്കാണ്. അവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് അതിനകത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ടിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്, അപ്പോൾ ആ ഒരു ഡിസ്പ്യൂട്ടിൽ ആ ഒരു സംഭവത്തിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ്, നമ്മൾ അതിനെപ്പോഴും നമുക്ക് പോസിറ്റീവ് നമുക്ക് അല്ലെങ്കിൽ നഷ്ടമില്ലാത്ത രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ചിലപ്പോൾ നമുക്കൊരു ബയസ് അല്ലെങ്കിൽ ആ ഒരു തോന്നൽ വന്നിരിക്കും. അതാണ് പെക്യൂനിയറി ബയസ്. ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഇൻവോൾവ് ആണെങ്കിൽ പെക്യൂനിയറി എന്ന് പറയുന്നത്. മൂന്നാമത് സബ്ജക്ട് മാറ്റർ ബയസ് ആണ്. അതെന്ന് പറയുന്നത് ആ ഒരു സബ്ജക്ട് മാറ്ററിൽ നമ്മൾ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി, ഇപ്പം നമ്മളൊരു ഡിസിഷൻ അതോറിറ്റി ആണെങ്കിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അതിൽ ഇൻവോൾവ് ആണ്, അതിൽ അതുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അതാണ് സബ്ജക്ട് മാറ്റർ ബയസ് എന്ന് പറയുന്നത്. നാലാമത്തെ ഡിപ്പാർട്ട്മെന്റൽ ബയസ് എന്ന് പറയുന്നത് മറ്റൊരു സംഭവമാണ്. അതായത് ബേസിക്കലി ഇതെല്ലാം ഒരേ അർത്ഥം തന്നെയാണ്.
അതായത് ഇപ്പോൾ ഒരു ഇപ്പം നമുക്ക് പറയാം, നമ്മളൊരു ജഡ്ജാണ്, അപ്പം അല്ലെങ്കിൽ അതിന് കുറ്റാരോപിതനായ വ്യക്തി, നമ്മൾ രണ്ട് സെയിം ഡിപ്പാർട്ട്മെൻറ്റാണ്, സെയിം ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരാളാണ് അയാളുടെ ഒരു കേസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കേസ് എന്ന് മാത്രമല്ല, ഇപ്പം എന്തൊരു സബ്ജക്ട് മാറ്റർ ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറയാൻ വേണ്ടി എനിക്ക് കോടതി ജഡ്ജ് എന്നൊക്കെ പറയുന്നത് മാത്രമാണ്. അപ്പം അങ്ങനെ സെയിം ഡിപ്പാർട്ട്മെൻ്റ് ഒരാളാണ് നമുക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ തോന്നത്തില്ലേ, ആ ഡിപ്പാർട്ട്മെൻ്റൽ ബയസ് എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ പ്രീ കൺസീഡ് നോഷൻ ബയസ്, അത് നമുക്ക് ഒരു മുൻധാരണ ഉണ്ട്. പ്രീ കൺസീഡ് നോഷൻ എന്ന് പറയുന്നത് മുൻധാരണ എന്നാണ് ഉദ്ദേശിക്കുക, ഒരു മുൻധാരണ വെച്ച് നമ്മൾ ആ ഒരു മുൻധാരണ വെച്ച് നമ്മൾ ഒരു തീരുമാനത്തിലെത്തും, അതാണ് പ്രീ കൺസീഡ് നോഷൻ ബയസ്. ഇത്രയും ബയസുകൾ അവോയ്ഡ് ചെയ്യാൻ മാത്രമാണ് അതിലൊരു നാച്ചുറൽ ജസ്റ്റിസ് എന്നൊരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് റൂൾ ഓഫ് ലോ മാത്രം ഫോളോ ചെയ്യുകയല്ല, ഈ പറയുന്ന എന്താ പറയുക, ഈ പറയുന്ന സംഭവങ്ങളും ഈ ഒരു ബയസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് നാച്ചുറൽ ജസ്റ്റിസ് നമ്മൾ പറയുന്നത്, നാച്ചുറൽ ജസ്റ്റിസിന്റെ കൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ഓഡി ഓൾട്രം പാർട്ട, അതെന്ന് പറയുന്നത് റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ് എന്ന് വിളിക്കുന്നത്, റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ്. അതെന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് മീൻസ് ടു ഹിയർ ദ അതർ പാർട്ടി ഓർ നോ വൺ ഷുഡ് ബി കണ്ടംഡ് അൺഹേർഡ്. സംഭവം ഉദ്ദേശിക്കുന്ന പറയുന്നത്, ഇപ്പം ഒരു കുറ്റാരോപിതനായ ഒരാളാണെങ്കിൽ അയാൾക്ക് അയാളുടെ വേർഷൻ പറയാനുള്ള, അല്ലെങ്കിൽ അയാളുടെ വേർഷൻ പറയാനുള്ള ഒരു അവസരം കൊടുക്കുക, അല്ലെങ്കിൽ അയാളുടെ ജഡ്ജി ആണെങ്കിൽ ഈ പറയുന്ന കുറ്റാരോപിതനായ വ്യക്തിയുടെ വേർഷനും കൂടെ അയാൾ കേൾക്കാൻ തയ്യാറാണ്. അതാണ് ഫെയർ ഹിയറിംഗ് എന്ന് പറയുന്നത്. ഒരു സൈഡ് മാത്രം കേട്ട് ഒരു ജഡ്ജി അല്ലെങ്കിൽ തീരുമാനം എടുക്കുകയല്ല, രണ്ട് സൈഡും കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുക, അതാണ് റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ് എന്ന് പറയുന്നത്. ഫെയർ ഹിയറിംഗ് എന്നുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അതിന് മൂന്നാല് കമ്പണൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, ഇതൊന്നും അധികം പഠിക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മളൊരു ഇപ്പോൾ ഇൻ കേസ് ഡീറ്റെയിൽ ഡെപ്തിൽ ഒരു ചോദ്യം വരുവാണെങ്കിൽ അറിയാൻ വേണ്ടി മാത്രം. ഒന്ന് നോട്ടീസ് എന്നാണ്, രണ്ടാമത്തെ എവിഡൻസ്, മൂന്നാമത്തെ ക്രോസ് എക്സാമിനേഷൻ ആണ്, നാലാമത്തെ ലോയർ. സംഭവം എന്ന് പറയാം, റൈറ്റ് ടു ഗെറ്റ് എ നോട്ട്, റൈറ്റ് ടു നോട്ടീസ്, അതായത് ഇപ്പം കുറ്റാരോപിതനായ വ്യക്തി അയാൾക്കെതിരെയുള്ള ചാർജ് എന്താണെന്ന് അറിയാനുള്ള ഒരു നോട്ടീസ് വഴി അയാൾക്കെതിരെയുള്ള ചാർജ് എന്താണെന്ന് അറിയാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അയാൾ കിട്ടണം. അതാണ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഒരു കമ്പനുണ്ട്, അല്ലെങ്കിൽ ഓഡിയോ ഓൾട്രത്തിന്റെ ഒരു കമ്പനുണ്ട്. രണ്ടാമത് റൈറ്റ് ടു നോ വാട്ട് ദ എവിഡൻസസ്, അതായത് ഇപ്പം നമ്മൾ നോട്ടീസ് പഠിച്ചു, റൈറ്റ് ടു നോ വാട്ട് ദ എവിഡൻസ്, അപ്പം അയാൾക്കെതിരെ ആരോപിക്കുന്ന തെളിവുകൾ, കുറ്റത്തിനുള്ള തെളിവുകൾ, അല്ലെങ്കിൽ എതിർപക്ഷം ആരോപിക്കുന്ന തെളിവുകൾ എന്താണെന്ന് അയാൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അതാണ് റൈറ്റ് ടു എവിഡൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് ടു ക്രോസ് എക്സാമിൻ, അതായത് ഇപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ലോയറിന് ഈ പറയുന്ന തെളിവുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, വാദിയെയും ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും, അതാണ് എങ്കിൽ മാത്രമാണ് ഒരു ഫെയർ ഹിയറിംഗ് അവിടെ വരത്തുള്ളൂ, അതാണ് റൈറ്റ് ടു ക്രോസ് എക്സാമിൻ എന്ന് പറയുന്നത്. നാലാമത്തെ ലീഗൽ റെപ്രസെൻറ്റേഷൻ ആണ്, അതായത് ലോയർ വഴി ലൈക്ക് തൻ്റെ കേസ് വാദിക്കാൻ അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു അവകാശം ഈ പറയുന്ന പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്കുണ്ട്. റൈറ്റ് ടു ബി റെപ്രസെൻറ്റഡ് ബൈ എ ലോയർ, ജസ്റ്റ് ഞാൻ കോഡ് വേർഡ് ഒന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ എഴുതി വെക്കുക. അത് നോട്ടീസ്, എവിഡൻസ്, ക്രോസ് എക്സാമിനേഷൻ, ലോയർ. ഇനി നമുക്ക് അവസാനത്തെ ജസ്റ്റ് ഒരു ഭാഗം കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് നിർത്താം. റീസെൻ്റ് ഡിസിഷൻസ് ഓഫ് സ്പീക്കിംഗ് ഓർഡർ, ഇത് ആക്ച്വലി നമുക്കറിയാം ഇതിൻ്റെ ബേസിക് രണ്ട് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന നെമോ ജൂഡസ് ഇൻ കോസസ് വയും ഓഡി ഓൾട്ടറും പാർട്ടുമാണ് രണ്ട് ബേസിക് പ്രിൻസിപ്പൾ. പക്ഷേ നമ്മൾ ഓവർ ദ ഇയേഴ്സ് നമ്മൾ ഒരുപാട് സമയം വിത്ത് ദ പാസേജ് ഓഫ് ടൈം ഇങ്ങനെ അത് വീണ്ടും വീണ്ടും പുതിയ പുതിയ പ്രിൻസിപ്പൾസ് ഇവോൾവ് ആയിക്കൊണ്ടേ ഇരുന്നു. അപ്പം നമ്മൾ ബേസിക്കലി ഏതൊക്കെ രണ്ട് പ്രിൻസിപ്പൾസ് ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളുള്ളു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പം എല്ലാ ബുക്കിലും ഈ ലാസ്റ്റ് ഭാഗം കൊടുത്തിട്ടില്ല. റീസെന്റ് ഡിസിഷൻസ് ഓഫ് സ്പീക്കിംഗ് ഓർഡർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി, ഇതെന്ത് സംഭവം എന്ന് അറിഞ്ഞിരിക്കുക. ഇത് വേണമെങ്കിൽ ഇതിന് മൂന്നാമത്തെ ഇപ്പം നമ്മൾ രണ്ട് പ്രിൻസിപ്പൾസ് എടുത്തു, മൂന്നാമത്തെ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് ഒറിജിനലി ഉണ്ടായിരുന്നതല്ല, വിത്തൗട്ട് പാസേജ് ഓഫ് ടൈം ഇവോൾവ് ആയ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റ് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരാൾക്കെതിരെ ഉള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ കുറ്റാരോപിതനായ ഇപ്പം ആ ഒരു വ്യക്തിക്ക് അയാൾക്ക് മറ്റൊരു അവകാശവും കൂടി ഉണ്ട്, അതായത് ലൈക്ക് ഈ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ ഒരു സ്പീക്കിംഗ് ഓർഡർ അല്ലെങ്കിൽ ഓർഡർ ഒരു സ്പീക്കിംഗ് ഓർഡർ ആയിരിക്കണം, അല്ലെങ്കിൽ റീസെന്റ് ഡിസിഷൻ ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാർട്ടി ഹാസ് ദ റൈറ്റ് ടു നോ നോട്ട് ഓൺലി ദ ഡിസിഷൻ ബട്ട് ഓൾസോ ദ റീസൺസ്.
ജസ്റ്റ് എന്താണ് തീരുമാനം എന്ന് അറിയാനുള്ള അവകാശം മാത്രമല്ല അയാൾക്കുള്ളത്, എങ്ങനെയാണ് അവർ തീരുമാനത്തിൽ എത്തിയത് അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ അയാൾക്കെതിരെ ഇങ്ങനെ ഒരു തീരുമാനം വന്നത്, അപ്പം ആ ഒരു റീസൺസ്, ആ ഒരു ഡിസിഷനിൽ എത്താനുള്ള റീസൺസ് എന്തൊക്കെയാണ്, ആ ഒരു സംഭവം കൂടെ നമുക്ക് ഈ ഒരു അവകാശമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് നാച്ചുറൽ ഡിസിഷന്റെ മറ്റൊരു കമ്പോണന്റ് ആണ്. ഇപ്പം ആദ്യത്തെ രണ്ട് കമ്പോണന്റ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന കമ്പോണന്റ്, പക്ഷേ ഇതിപ്പോ ഒരു ഇവോൾവ് ആയിട്ട് വരുന്ന, ഇപ്പോൾ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് റീസെന്റ് ഡിസിഷൻസ് ഓഫ് സ്പീക്കിംഗ് ആണ്. ബേസിക്കലി എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും രണ്ടെന്ന് കൊടുത്താൽ മതി, കാരണം അത് രണ്ടാണ് ലൈക് ഇൻഹെറന്റ് ഒറിജിനൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഇതിങ്ങനെ ഇവോൾവ് ആയിട്ട് വന്ന് വന്നിരിക്കുന്ന ഒരു തേർഡ് പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് റീസെന്റ് ഡിസിഷൻസ് ഓഫ് സ്പീക്കിംഗ് ഓർഡർ. സ്പീക്കിംഗ് ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഓർഡർ ലൈക്ക് ജസ്റ്റ് ഒരു ഡിസിഷൻ എന്താണെന്ന് അറിയാ പറഞ്ഞാൽ മാത്രം പോരെ, എങ്ങനെ വന്നു അല്ലെങ്കിൽ അതിന്റെ റീസൺസ് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി എന്നും കൂടെ ഈ പറയുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതാണ് നാച്ചുറൽ ഡിസിഷന്റെ മറ്റൊരു കമ്പോണന്റ്. പിന്നെ ഈ പറയുന്ന ക്ലാസ് എന്താ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളിപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, മറ്റേ ടെലിഗ്രാം ഗ്രൂപ്പ് ഉള്ളത് ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ലൊരു വ്യൂവർഷിപ്പ്, നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ. സോ ഇത്രയൊക്കെയാണ് നാച്ചുറൽ ഡിസിഷൻ്റെ ഈ ഒരു ക്ലാസ് ഉദ്ദേശിക്കുന്നത്. വളരെ ബ്രീഫായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത്, നിങ്ങൾ ചെറിയൊരു ടോപ്പിക് വൈസ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൽ പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളൊരു ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.